വളരെ വളരെ അഗാധമായി വിപുലമായ രീതിയിൽ എല്ലാ മണ്ഡലത്തിലുമുള്ളവർ ശക്തമായ ഭാഷയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, അതിൽ മൂന്ന് വാക്കുകൾ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള ക്രൈസിസുകൾ വരുമ്പോൾ അതിനെക്കുറിച്ച് പഠിക്കാനും അറിയാനുമുള്ള ഒരു അവസരവും കൂടിയാണ് ഏത് തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴും. പലപ്പോഴും ലോകത്തിൽ പുതിയ പുതിയ നിയമങ്ങൾ വരുന്നത്, പുതിയ പുതിയ ആശയങ്ങളും ഐഡിയകളും വരുന്നത് ഏതെങ്കിലും ഒരു ആക്സിഡൻ്റോ ഒരു വലിയ പ്രശ്നമോ അല്ലെങ്കിൽ തിരുത്തേണ്ടിയിരുന്ന കാര്യങ്ങളെക്കുറിച്ച് പുനർചിന്തിക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാവുമ്പോഴാണ് വലിയ മാറ്റങ്ങളും പുതിയ നിയമങ്ങളും പുതിയ വീക്ഷണങ്ങളും പുതിയ കണ്ടുപിടുത്തങ്ങളും എല്ലാം ഉണ്ടാവുന്നത്. ഇത് അത്രയും വിസ്തരിച്ചുള്ളൊരു വിഷയമല്ല. എന്നാലും പത്രമാധ്യമങ്ങളിൽ കഴിഞ്ഞ 4 ദിവസമായിട്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് പഠിക്കാൻ വേണ്ടി ഒരു 5 മിനിറ്റ് ഇത് വിവരിക്കുന്നു എന്ന് മാത്രം. ഇത് പഠിക്കാൻ വേണ്ടിയുള്ളതാണ്, വാദിക്കാനും ജയിക്കാനും വേണ്ടിയല്ല, അറിയാനും അറിയിക്കാനും വേണ്ടിയുള്ളതാണ്. ഇത് ഞാൻ നേരത്തെ മറ്റൊരു അവസരത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി, മറ്റൊരു കാര്യം വിവരിക്കാൻ പോകുമ്പോൾ സൂചിപ്പിക്കുകയുണ്ടായി. ഇപ്പോൾ നമ്മൾ ഇത് വളരെ കാര്യമായിട്ട് ചിന്തിക്കാനുള്ളത്, ഒന്ന്, അനുഷ്ഠാനം എന്ന് പറയുന്നത് ഏത് ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളവും കലയെ സംബന്ധിച്ചിടത്തോളവും നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളവും അനുഷ്ഠാനം എന്താണ്, ആചാരം എന്താണ്, കീഴ്വഴക്കം എന്താണ്, ഈ 3 വാക്കുകളും വളരെ കാഷ്വലി മാറ്റിയും മറിച്ചും എല്ലാം നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ നമ്മളുടെ പൂർവികർക്ക് യാതൊരു വിധത്തിലുള്ള കൺഫ്യൂഷനും ഈ 3 വാക്കുകളെക്കുറിച്ച് ഉണ്ടായിരുന്നില്ല. നമ്മുടെ പൂർവികർ അത് വ്യക്തമായിട്ട് പറയേണ്ടത് പറഞ്ഞിട്ടുണ്ട്, പറയേണ്ട ആവശ്യമില്ലാത്തത് പറഞ്ഞിട്ടും ഇല്ല. എഴുതാത്ത പുറം നമ്മുടെ പൂർവികർ വായിച്ചിട്ടില്ല. എഴുതാത്ത പുറത്തിൽ എന്തെങ്കിലും എഴുതി അവർ എഴുതേണ്ട ആവശ്യമില്ലാത്തത് എഴുതി തന്നിട്ടും ഇല്ല നമ്മുടെ പൂർവികർ. വികാരത്തിൻ്റെ പുറത്തല്ല ഇതൊന്നും നമ്മൾ വിലയിരുത്തേണ്ടത്, വിചാരത്തിൻ്റെ പുറത്താണ് ഇതെല്ലാം വിലയിരുത്തേണ്ടത്. ഇതിൽ അനുഷ്ഠാനം എന്ന് പറയുന്നത് ആചാരത്തിനേക്കാൾ അഗാധമാണ്, അത് അനുഷ്ഠിക്കേണ്ടതാണ്. ശബരിമലയിലായാലും നമ്മുടെ വീട്ടിൽ പിതൃകർമ്മം നടത്തുകയാണെങ്കിലും നമ്മൾ 16 ഷോഡശകർമ്മങ്ങൾ സാക്രമെന്റ്സ് അത് അനുഷ്ഠാനങ്ങളാണ്. അതിലല്പസ്വല്പം മാറ്റം വരുത്താം ദേശകാലാനുസരിച്ച് എന്നല്ലാതെ. അനുഷ്ഠാന കലകൾ എന്ന് പറഞ്ഞാൽ വ്രതശുദ്ധി ഉണ്ടാവണം, ചില പ്രായക്കാർക്കേ പാടുള്ളൂ, ചില പ്രത്യേക രീതിയിലുള്ള കർമ്മങ്ങൾ വേണം എന്ന് എഴുതി വച്ചിട്ടുണ്ട്. ലിഖിതമാണത്. അനുഷ്ഠാനങ്ങൾ ഒരു തന്ത്രിയുടെ കർമ്മം അനുഷ്ഠാനമാണ്. അനുഷ്ഠാന കലകൾക്ക് മറ്റ് കലകളെക്കാളും വ്യത്യാസമുണ്ട്. അതുപോലെ പിതൃകർമ്മം ഒരു അനുഷ്ഠാനമാണ്. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടിക്ക് നാമകരണം ചെയ്യുന്നത് ഒരു അനുഷ്ഠാനമാണ്, ചോറ് കൊടുക്കുന്നത് ഒരു അനുഷ്ഠാനമാണ്. അതിനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അനുഷ്ഠാനത്തിൽ വലിയ വ്യത്യാസം വരുത്താറില്ല, അത് ലിഖിതമാണ് ജനറലി. ഇനി ആചാരങ്ങൾ, അത് കുറേ ഡൈല്യൂട്ടഡ് ആണ്, അനുഷ്ഠാനം പോലെ സ്ട്രോങ് അല്ല. ആചാരാത് ലഭതേഹ്യായു, ആചാരാത് ധനമക്ഷയം, ആചാരാത് ലഭതേ സുപ്രജ ആചാരോ അഹന്ത്യലക്ഷണം. ആചാരം ആയുരാരോഗ്യ സൗഖ്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. എനിക്ക് ആയുരാരോഗ്യ സൗഖ്യം വേണ്ട എങ്കിൽ ആചാരം അനുഷ്ഠിക്കേണ്ട. ആചാരാത് ധനമക്ഷയം, സമ്പൽ സമൃദ്ധിക്ക് വേണ്ടിയിട്ടാണ് ആചാരം. എനിക്ക് സമ്പൽ സമൃദ്ധി വേണ്ട എന്നുണ്ടെങ്കിൽ ആചാരം അനുഷ്ഠിക്കേണ്ട. ആചാരാത് ലഭതേ സുപ്രജ,
നല്ല സോഷ്യൽ ബോണ്ടേജ് ഉണ്ടാക്കാനാണ് ആചാരങ്ങൾ. അത് വേണ്ട എന്നുള്ളവർക്ക് ആചാരം വേണ്ട. ആചാരോ അഹന്ത്യ ലക്ഷണം, നന്മ നിറഞ്ഞ പേഴ്സണാലിറ്റി ഉണ്ടാക്കാനുള്ള ഒരു മാർഗമാണ് ആചാരങ്ങൾ. ഇത് സയന്റിഫിക്കലി വിവരിക്കുകയാണെങ്കിൽ ഒരു സംശയവും ഇല്ല, എല്ലാ വരികളും സയന്റിഫിക്കാണ്, ലോജിക്കലാണ്, റാഷണലാണ്. നന്മ നിറഞ്ഞ വ്യക്തിത്വത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ആചാരോ അഹന്ത്യ ലക്ഷണം. ഈ ആചാരങ്ങളിൽ നമുക്ക് അനാവശ്യമായ ആചാരങ്ങൾ, ദേശവും കാലവും മാറുന്നതിനനുസരിച്ചിട്ട് ആചാരങ്ങളിൽ മാറ്റം വരുത്തണം. അതുപോലെ ദുരാചാരം, ദൂഷ്യഫലങ്ങൾ ഉണ്ടാക്കുന്ന ആചാരങ്ങളുണ്ട്, അതിനെ നമ്മൾ മാറ്റണം. ദുരാചാരത്തെ ഒന്നുകിൽ സദാചാരമാക്കാൻ ശ്രമിക്കണം, അല്ലെങ്കിൽ അത് മാറ്റണം. ഈ ആചാരങ്ങൾ മനസ്സിന്, ശരീരത്തിന്, കുടുംബത്തിന്, സംസ്കാരത്തിന്, സമൂഹത്തിന്, രാഷ്ട്രത്തിന്, ഇതുമായി ബന്ധപ്പെട്ട സർവചരാചരങ്ങൾക്കുമുള്ളതാണ്. അങ്ങനെ തന്നെ ക്ലാസിഫൈ ചെയ്ത് പഠിക്കാനും പഠിപ്പിക്കാനും നമുക്ക് സാധിക്കും. ഇപ്പോൾ ആചാര ലംഘനം എന്ന് പറയുന്നത് അനുഷ്ഠാന ലംഘനം കഴിയുന്നത്രയും ഒഴിവാക്കണം, പാടില്ല. ആചാര ലംഘനം എന്നുള്ളത് കുറച്ചെല്ലാം മാറ്റം വരുത്താൻ പെർമിഷനുണ്ട്. എന്താ കാരണം? സ്വഗ്രാമേ പൂർണ്ണമാചാരം, അന്യഗ്രാമേ തദർദ്ധകം, പട്ടണേതു തത്പാദം, യാത്രേ ബാലാ ആചരതേ. അവനവൻ ജനിച്ചു വളർന്ന എല്ലാ സൗകര്യങ്ങളുമുള്ള ഗ്രാമത്തിലാണെങ്കിൽ ആചാരങ്ങൾ പൂർണ്ണമായിട്ടും അനുഷ്ഠിക്കണം. നമ്മൾ യാത്ര പോയി വേറൊരു ഗ്രാമത്തിലാണ് താമസിക്കുന്നതെങ്കിൽ ആകെ ആചാരങ്ങളുടെ പകുതി ആചാരങ്ങൾ അനുഷ്ഠിച്ചാൽ മതി. പട്ടണേതു തത്പാദം, സിറ്റിയിലാണെങ്കിൽ സൗകര്യങ്ങൾ കുറവാണ്, കാൽഭാഗം ആചാരങ്ങൾ മതി. യാത്രയെ ബാലാ ആചരത്, യാത്രയിൽ ആചാരങ്ങൾ വേണ്ട. അനുഷ്ഠാനങ്ങൾ ഒഴിവാക്കരുത്, ആചാരങ്ങൾ യാത്രയിലാണെങ്കിൽ വേണ്ട. അതിൻ്റെ അർത്ഥം എന്താ? കമ്പൽഷൻ അത്രയില്ല. താതസ്യ കൂപോയമിതി ബ്രുവാണ് കാ പുരുഷ ക്ഷാരജലം പിബതി. അച്ഛൻ ഇങ്ങനെയുള്ള ആചാരങ്ങളെല്ലാം അനുഷ്ഠിച്ചിരുന്നു, അതുകൊണ്ട് ഞാനും അനുഷ്ഠിക്കുന്നു എന്ന രീതിയിൽ ആചാരങ്ങൾ അനുഷ്ഠിക്കേണ്ടതില്ല. അച്ഛൻ കുഴിച്ച കിണറാണ് ഇത് എന്ന് പറഞ്ഞ് ഈ കിണറ്റിൽ ഇപ്പോൾ ഉപ്പുവെള്ളമാണ് ഉള്ളതെങ്കിൽ അച്ഛനോടും അച്ഛൻ ചെയ്തിരുന്നതിനോടും ആദരവും ബഹുമാനവും കാണിക്കാൻ ആ കിണറ്റിലെ ഉപ്പുവെള്ളം കുടിക്കേണ്ട ആവശ്യമില്ല. അയം കൂപഹ താതസ്യ ഇതി ബ്രുവാണ, ഈ കിണർ അച്ഛൻ കുഴിച്ചതാണ് എന്ന് പറഞ്ഞ് കാ പുരുഷ ക്ഷാരജലം പിബതി, ഏത് മനുഷ്യനാണ് അതിൽ ഉപ്പുവെള്ളമാണെങ്കിൽ അത് കുടിക്കുക, കുടിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ആചാരങ്ങളെല്ലാം സാക്ഷാത് അനുഭവൈർ ദൃഷ്ടോ ന ശ്രുതോ ന ഗുരുദർശിത ലോകാനാം ഉപകാരായ ഏതത് സർവം പ്രദർശിതം. ഇതെല്ലാം അനുഭവം കൊണ്ട് കണ്ട് ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ആചാരങ്ങൾ എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്, നന്മയ്ക്ക് ഉതകുന്നില്ല എങ്കിൽ അത് മാറ്റണം. അതാണ് ആചാരങ്ങൾ. അപ്പൊ അനുഷ്ഠാനം വ്യതിചലിക്കാൻ വലിയ പെർമിഷൻ ഇല്ല, ക്രൂഷ്യൽ കണ്ടീഷനിൽ അത് വ്യതിചലിക്കാവുന്നതേ ഉള്ളൂ. ശബരിമല നിറപുത്തരിക്ക് തന്ത്രിക്ക് എത്താൻ പറ്റിയില്ല, മേശാന്തി നടത്തി, അനുഷ്ഠാനത്തിൽ വന്ന മാറ്റം, തെറ്റൊന്നുമില്ല. ഒരാളില്ലെങ്കിൽ നെക്സ്റ്റ് ബെസ്റ്റ്. ആചാരങ്ങളിൽ മാറ്റം വരുത്താം. കീഴ്വഴക്കങ്ങൾ, കീഴ്വഴക്കങ്ങളിൽ ലംഘനം പാടില്ല എന്ന് സാമാന്യ രീതിയിൽ പറയുന്നുണ്ടെങ്കിലും ഇഷ്ടംമാതിരി കാര്യങ്ങൾ കീഴ്വഴക്കങ്ങളിൽ ലംഘനം ആകാം. കീഴ്വഴക്കങ്ങൾ പലതും ലംഘിക്കുമ്പോഴാണ് പുരോഗമനം ഉണ്ടാവുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നെയ്ത്തിരിയെ കത്തിക്കാറുള്ളൂ, നെയ്യിൻ്റെ വില വളരെ കൂടുതലാണ്, എണ്ണത്തിരിയാക്കി. എല്ലാ ദിവസവും ടൺ കണക്കിന് എണ്ണ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പറ്റില്ല, ഇലക്ട്രിക് ബൾബാക്കി. വെള്ളം കോരാനുള്ള സൗകര്യങ്ങൾ കുറവുണ്ട്, പമ്പാക്കി മാറ്റി. വിറകുപയോഗിച്ച് തീ കത്തിക്കാനുള്ള ആ കീഴ്വഴക്കം അത് മാറ്റിയിട്ട് ഗ്യാസാക്കി. അതുപോലെ തന്നെ പുത്തരിക്കണ്ടത്ത് കൊയ്തെടുത്ത നെല്ലിൻ്റെ അരിയാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് നിവേദ്യത്തിന് ഉപയോഗിക്കുക. പുത്തരിക്കണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ വലിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സാണ്, മീറ്റിങ്ങുകളും മറ്റെല്ലാം നടത്തുന്ന സ്ഥലമാണ്, അവിടെ ഇപ്പോൾ കണ്ടൊന്നുമില്ല. അപ്പോൾ പിന്നെ കീഴ്വഴക്കം മാറ്റി, വേറെ നല്ല അരിയാക്കി. ഇങ്ങനെ കുറേ കാര്യങ്ങൾ മാറ്റം വരുത്തുന്നത് കീഴ്വഴക്കത്തിലെ മാറ്റമാണ്.
ഈ മൂന്ന് കാര്യങ്ങളും ശബരിമലയെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ വീട്ടിൽ നടത്തുന്ന പിതൃകർമ്മത്തെ സംബന്ധിച്ചിടത്തോളം, വിവാഹത്തെ സംബന്ധിച്ചിടത്തോളം, ഉപനയനത്തെ സംബന്ധിച്ചിടത്തോളം, ഗൃഹപ്രവേശനത്തെ സംബന്ധിച്ചിടത്തോളവും ഈ മൂന്ന് കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. പ്രയോഗിക്കുന്ന സമയത്ത് അതൊരു ഭാരമാകാത്ത വിധത്തിൽ പ്രയോഗിക്കണം. ആചാരങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാണ്, ആചാരങ്ങൾ ജീവിതത്തിൻ്റെ ഭാരമല്ല. നല്ല ആചാരങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗ്യമാണ്. ആചാരങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗ്യമാവുക, ഭാരമാവുക, അല്ലെങ്കിൽ ഭാഗമാകുക, ഈ മൂന്ന് വാക്കുകൾ നല്ലോണം മനസ്സിലാവട്ടെ. ബെസ്റ്റ്, ആചാരങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗ്യമാവുക. സെക്കൻഡ്, ജീവിതത്തിൻ്റെ ഭാഗമാകുക. വെസ്റ്റ്, ജീവിതത്തിൻ്റെ ഭാരമാവുക. ഈ വാക്കുകൾ ഇനിയും ചേർത്ത് രണ്ട് മൂന്ന് കാര്യങ്ങളും കൂടി പറയാനുണ്ട്. ഇപ്പോൾ ഞാൻ ഇത് മൂന്ന് മാത്രം. അനുഷ്ഠാനം സീരിയസ്ലി സിൻസിയർലി വിത്ത് ഡിവോഷൻ ഡെഡിക്കേഷൻ ഷുഡ് ബി പ്രാക്ടീസ്ഡ്. മൈനർ ആൾട്ടറേഷനേ പാടുള്ളൂ. യൂണിഫോമായിട്ട് അത് അനുഷ്ഠാനങ്ങൾ എഴുതിയിട്ടുണ്ട് ധർമ്മശാസ്ത്രത്തിൽ. രണ്ട്, നമ്മുടെ ആചാരങ്ങൾ കുറേ ഡൈല്യൂട്ടഡ് ആണ്, വളരെ കമ്പൽഷനൊന്നുമില്ല. ചിലത് വേണ്ട എന്നുള്ളവർക്ക് ആചാരം വേണ്ട, വേണമെന്നുള്ളവർക്ക് അതാവാം. പിന്നെ കീഴ്വഴക്കം, അച്ഛൻ്റെ അച്ഛൻ മുതൽക്ക് അങ്ങനെയാണ് ചെയ്തിരുന്നത്, അതുകൊണ്ട് അച്ഛൻ അങ്ങനെ ചെയ്തു, ഞാനും അത് ചെയ്തു. അതെന്താ ചെയ്തത്? വീട്ടിലെ കാർന്നവരാണ് ചെയ്യേണ്ടത് എന്നുള്ള കീഴ്വഴക്കമുള്ളത് കൊണ്ട്. വീട്ടിലെ ആൺകുട്ടികളാണ് ചെയ്യേണ്ടത് എന്ന് കീഴ്വഴക്കമുള്ളതുണ്ട്. മാറ്റണമെങ്കിൽ മാറ്റാം. ആൺകുട്ടികളില്ലാത്ത വീട്ടിൽ എന്ത് ചെയ്യും? അച്ഛൻ ഇല്ലാത്ത സമയത്ത് എന്ത് ചെയ്യും? അടുത്ത ആൾ ചെയ്യും. കീഴ്വഴക്കത്തിൽ ലംഘനമാകാം, കീഴ്വഴക്കത്തിൽ ലംഘനമാകാം. ആചാരത്തിൽ വേണ്ടെന്ന് വെക്കാം, അനുഷ്ഠാനത്തിൽ കഴിയുന്നതും വേണ്ടെന്ന് വെക്കരുത്, ലംഘനം ഒഴിവാക്കണം. അതും സ്വർഗനരകങ്ങളുമായിട്ട് ബന്ധമൊന്നുമില്ല, ജീവിതവുമായിട്ടുള്ള ബന്ധമേ അനുഷ്ഠാനങ്ങൾക്കും ആചാരങ്ങൾക്കും കീഴ്വഴക്കങ്ങൾക്കും ഉള്ളൂ എന്ന് കൂടി ചിന്തിക്കാൻ സാധിക്കട്ടെ. പ്രണാമം, നമസ്കാരം.